നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ അഭിമാനകരമായ നേട്ടമാണ് ഇടതുമുന്നണിക്കുണ്ടായതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ. ജില്ലയിലാകെ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായ വോട്ട് വർധന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളിൽ നിന്നും ലഭിച്ച അംഗീകാരമാണെന്നും അദ്ദേഹം കാസർഗോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. This news brought to you by ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കർഷകശ്രീ മിൽക്ക്. കർഷകശ്രീ നാടിന്റെ മുഖശ്രീ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ. മുസ്ലിം ലീഗിന്റെയും ബി ജെ പിയുടെയും വർഗീയ രാഷ്ട്രീയത്തെ നാട് തമസ്കരിക്കുകയാണെന്നും കോൺഗ്രസ് സ്വയം ശവക്കുഴി തോണ്ടുകയാണെന്നും എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. കാസർഗോഡ് ജില്ലക്കകത്ത് 21-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ളൊരു ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് പൂർണ്ണമായിട്ടും ഇവിടെ ഉപ്പ് വെച്ച കലം പോലെ ആകുന്നൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ലീഗിനും അവരുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ കാലിടറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതുകൂടി നാം കാണണം. തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിൽ ആകെ പോൾ ചെയ്തതിൻ്റെ 50% വോട്ടുകളാണ് ഇടതുമുന്നണി നേടിയത്. നേരത്തെ കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന 3 പതിറ്റാണ്ട് മുൻപ് ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന ഉദുമയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് നേടിയത്. മഞ്ചേശ്വരത്തും കാസർഗോഡും LDF വോട്ട് വിഹിതം വർദ്ധിച്ചതും ഇതിനൊപ്പം നേട്ടമായി. UDF കേന്ദ്രങ്ങളിൽ പോലും ജില്ലയിൽ മുന്നേറ്റമുണ്ടാക്കുവാൻ ഇത്തവണ ഇടതുമുന്നണിക്കായെന്നും ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. പോൾ ചെയ്ത വോട്ടിന്റെ 5 മണ്ഡലങ്ങളിൽ 39.29% വോട്ട് നേടിക്കൊണ്ട് LDF 1-ാം സ്ഥാനത്തെത്തി. BJP ആണെങ്കിൽ വളരെ പിറകിലേക്ക് പോയി. 20.77% അവർക്ക് അന്ന് 22%, 21.96% അതുണ്ടായിരുന്നത് അവർക്ക് ആ വോട്ട് വിഹിതം കുറഞ്ഞു. UDFനുണ്ടായിരുന്നതും 38.49% UDF പുറകോട്ട് പോയി. ലീഗിന് 2 മണ്ഡലങ്ങൾ നിലനിർത്താനായെങ്കിലും മറ്റിടങ്ങളിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കാലിടറി. മഞ്ചേശ്വരത്ത് വലിയ പ്രചാരണമാണ് BJP നടത്തിയത്. 89 വോട്ടിന്റെ ക്ഷീണം മറികടക്കുവാൻ എല്ലാവിധ ആസൂത്രണങ്ങൾ നടത്തിയിട്ടും ഫലം കണ്ടില്ല. ഇവിടെ കോൺഗ്രസിന്റെ വലിയ വിഭാഗം വോട്ട് BJP പോയി. മഞ്ചേശ്വരത്തെ വർഗീയതയെ പേടിക്കണമെന്നും ലീഗും BJP വർഗീയത പയറ്റിയാണ് വോട്ട് പിടിക്കുന്നതെന്നും ബാലകൃഷ്ണൻ മാസ്റ്റർ ആരോപിച്ചു. അവർ വീട് വീടാന്തരം കയറി, അവരുടെ വർഗീയത ആളിക്കത്തിക്കുകയായി. ഇത് മറുഭാഗത്ത് യഥാർത്ഥത്തിൽ ലീഗ് ചെയ്യുന്ന പണി ലീഗിൻ്റെ വർഗീയത ആളിക്കത്തിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് 2-3 ദിവസം അവർ നടത്തുന്ന ആ തീവ്ര വർഗീയതയുടെ ഭാഗമായിട്ടാണ് അവിടെ ലീഗ് ജയിക്കുന്നത്. എന്നാൽ ഇവിടെ CPM കാണുന്ന ഒരു കാര്യമുണ്ട്. ലീഗിൻ്റെ ന്യൂനപക്ഷ വർഗീയത അതിശക്തമായി മഞ്ചേശ്വരത്ത് അവർ പ്രാവർത്തികമാക്കുമ്പോൾ ആ ന്യൂനപക്ഷ വർഗീയതയുടെ വലിയ റിയാക്ഷൻ ഭൂരിപക്ഷ വർഗീയത അത് BJP അതിശക്തമായി മഞ്ചേശ്വരത്ത് നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN.